ജനങ്ങൾ പറയും അവരിപ്പോ ഡെസ്പെറേറ്റ്ലി ട്രൈ ചെയ്യുന്നല്ലേ. ജയിലിൽ പോകുന്ന എല്ലാ പാർട്ടിയിലെ ആൾക്കാർക്ക് ഒരു 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 ഡ്രീമാണ് നോ വോട്ട് ഫോർ മോദി. ഐ എൻ ഡി അലയൻസിലെ എല്ലാ പാർട്ടീസും ഔട്ട് ഓൺ ബെയിൽ ആണോ ഗോയിങ് ഇൻ ടു ബെയിൽ ആണോ അവരെല്ലാം ദേ ആർ യുണൈറ്റഡ് ബൈ കറപ്ഷൻ. ഇത് അതിനെടുത്തിട്ട് ദേ ആർ മേക്ക് അവരെ ഒരു ഞങ്ങളാണ് വിക്ടിംസ് ട്രൈ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. നോ വോട്ട് ഫോർ മോദി, വോട്ട് ഫോർ മോദി, ഇത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയല്ല, പിണറായി വിജയനല്ല, അത് ഇന്ത്യ അലയൻസിന്റെ സ്റ്റാലിനല്ല, അവരെല്ലാം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ജനങ്ങൾ മോദിജിക്ക് ഒരു തേർഡ് ടേം എഷോർഡാണ്. അത് 400 സീറ്റ് പ്ലസ് കിട്ടും. അത് ഇവർ എന്ത് ചെയ്താലും എന്ത് സർക്കസ് ചെയ്താലും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. ആദ്യമായിട്ട് കേരളത്തിൽ മത്സരിക്കാൻ എത്തിയതാണ്, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ അവസാനത്തെ തന്നെ മത്സരിക്കാൻ അവസരം ലഭിച്ചു. അല്ലെങ്കിൽ പ്രതീക്ഷയോടെ മത്സരരംഗത്ത് വരുന്നു. ഒന്നാം ഘട്ടം ഏകദേശം പൂർത്തിയാവുകയാണ് വോട്ടർമാരെ കാട്ടും. ഇപ്പൊ ഈ ഘട്ടത്തിൽ പ്രതീക്ഷ വർദ്ധിക്കുകയാണോ? തുടക്കത്തിലുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? അല്ല, എന്റെ ആത്മവിശ്വാസം, ഞാൻ ഫ്രാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഞാൻ 5-ാം തീയതി ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത് ഒരു മത്സരമായിട്ട്, ഒരു ത്രികോണ മത്സരം, ഞാൻ വേഴ്സസ് കോൺഗ്രസ് വേഴ്സസ്. ഞാൻ ഈ 15, 16, 17 ദിവസത്തിൽ എത്രയോ ജനങ്ങളെ മീറ്റ് ചെയ്തു, ക്രിസ് ക്രോസ് ചെയ്തു, എല്ലായിടത്തും പോയിട്ടുണ്ട്. എല്ലായിടത്തും മീൻസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. 14 ലക്ഷം ആൾക്കാരെല്ലാം കാണാൻ പറ്റില്ല, ബട്ട് ഞാൻ എത്രയോ ജനങ്ങളുടെ കൂടെ മീറ്റ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും എല്ലാം കേട്ട്, എനിക്കിപ്പോൾ ഒരു ഇതൊരു മിഷൻ, ഞാൻ ഒരു മത്സരമായിട്ടല്ല കാണുന്നത്, എനിക്കൊരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത്. തിരുവനന്തപുരത്തെ ഇങ്ങനെ നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല, മുമ്പോട്ട് കൊണ്ടുപോകണം. ഇവിടെ ചേഞ്ച് വരണം, മാറ്റം വരണം. ഞാനിപ്പോൾ എൻ്റെ ഈ എലക്ഷൻ ഒരു മത്സരമായിട്ടല്ല കാണുന്നത്, ഞാൻ കാണുന്നത് ഇതൊരു നിയോഗം, എൻ്റെ ഒരു മിഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഓപ്റ്റിമിസം, എൻ്റെ എനർജി, എൻ്റെ കമ്മിറ്റ്മെൻറ്റ് 5-ാം തീയതി വൈകുന്നേരം ടു നൗ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു 1000 ജാസ്തിയായിട്ടുണ്ട്. ഞാൻ ക്രിമിനൽസ് ക്രൈം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കൈ പറയില്ല, ഞാൻ ക്രിമിനൽ ആണ് അങ്ങനെ പറയില്ല. ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിനെ കംപ്ലെയിൻ ചെയ്യും. ഇതൊരു നോർമൽ, ഇത് കേട്ട് കണ്ട് മടുത്തതല്ല, എത്ര പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇ ഡി ഈസ് ഇൻസ്ട്രുമെന്റ്, അപ്പോ ഇ ഡി ഈസ് ഇൻസ്ട്രുമെന്റ് ഓർ സി ബി ഐ ഇൻസ്ട്രുമെന്റ്, അവർക്ക് കോർട്ടില്ല. ഇവർക്ക് ബെയിൽ ഡിനൈ ചെയ്യുന്നു, ജയിലിൽ അയക്കുന്നു, അതാരാ ചെയ്യുന്നത്? കോർട്ട് സിസ്റ്റം തന്നെ. അവർക്ക് ലോയേഴ്സ് ഉണ്ടല്ലോ, വലിയ വലിയ ലോയേഴ്സ് ഉണ്ടല്ലോ. അവരെ ലോയേഴ്സ് അല്ല പോയി പറഞ്ഞത് ഈ കേരളയ്ക്കൊന്നും പറ്റുന്നില്ല, ഇവിടെ ടൂറിസം ഒന്നും ഐറ്റി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ വലിയ വലിയ ഹൈ അക്കംപ്ലിഷ് ലോയേഴ്സ് അല്ലേ പോയി പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു 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 മെയിൻ ഇഷ്യൂ എന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഒരു ഓൾഡ് ട്രൈഡ് ടെസ്റ്റഡ് ആൻഡ് ഫെയിൽഡ് സ്ട്രാറ്റജി. ആരും ഇതിനെ വിശ്വസിക്കുന്നു. ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ വാർത്ത ഒരു വേസ്റ്റഡ് നറേറ്റീവിൽ വാർത്ത പോണ്ട. ഇ ഡി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, സി ബി ഐ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഉണ്ട് റൈറ്റ് ഓഫ് അപ്പീൽ ടു കോർട്ട്സ്. അത് എക്സസൈസ് ചെയ്യാം. അവർ ഇന്നസെന്റ് ആണെങ്കിൽ കോർട്ട് തീരുമാനിക്കും, അവർ ഇന്നസെന്റ് അല്ലെങ്കിൽ കോർട്ട് തീരുമാനിക്കും, അത്രയേ ഉള്ളൂ. അതല്ലേ നമ്മുടെ സിസ്റ്റം. ഇതില് ഞാൻ ഒരു സാധനം പറഞ്ഞു, ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ലോ ഒരു സ്റ്റാൻഡ് സ്റ്റില്ല് വരും, ഒരു ബ്രേക്ക് ഇടുന്നാല് ആരായി പറഞ്ഞിട്ടില്ല. ഇത് എവിടെ എഴുതിയിരിക്കുന്നു? ഏത് ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിൽ അത് എഴുതിയിരിക്കുന്നു? ഈ 30 ദിവസമോ 60 ദിവസമോ ആരും ഒന്നും ലീഗൽ ആക്ഷൻ എടുക്കില്ല. സംസ്ഥാന സർക്കാരിനാണ് നിർമ്മിക്കാനുള്ള അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അന്ന് സംസ്ഥാന സർക്കാർ
സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്, നടന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചു എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് അനുമതി വന്നതെന്നുള്ളതാണ് അദ്ദേഹത്തിന്. എന്നോട് എന്തിനാ ചോദിക്കുന്നു? ഞാൻ മുമ്പോട്ട് പോകുന്നു, ഞാൻ പരിഹാരമുണ്ടാക്കുന്നു. അദ്ദേഹത്തിന് പറ്റിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് പോയി ചോദിക്കണം. എവിടെ ചോദിച്ചത്? ആരൊക്കെ ലെറ്റർ എഴുതിയത്? ആ ലെറ്റർ സ്റ്റാമ്പ് ഇട്ടോ ഇട്ടില്ലയോ? എങ്ങനെ പോസ്റ്റ് ബോക്സ് ഇട്ടോ ഇട്ടില്ലയോ? അതാ അദ്ദേഹം പോയി ചോദിക്കണം. ഞാൻ ജനങ്ങളുടെ പ്രോബ്ലം കേട്ടു കണ്ടു, അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇതിലെല്ലാം ഉറങ്ങിയ ആൾക്കാരെല്ലാം ഇപ്പോൾ ഉണരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വരട്ടെ, എല്ലാവരും ഉണരട്ടെ, ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം അവർക്കും ഒന്ന് മനസ്സാവട്ടെ. 15 കൊല്ലമായിട്ട് മനസ്സിലായില്ല, ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം, എനിക്കൊരു ജയം. യുവാക്കളായ ഏറ്റവും കൂടുതൽ നേരിടുന്നത് തൊഴിലായ്മ പ്രതിസന്ധിയാണ്. അപ്പൊ അങ്ങ് എം പി ആയി കഴിഞ്ഞാൽ കുടിവെള്ളത്തിന് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അല്ല? ഞാൻ ഇപ്പോൾ എല്ലാ 2 ദിവസവും ഓരോരോ ഇഷ്യൂസിനെ പറ്റി പ്രസ് കോൺഫറൻസ്. അപ്പം ഈ ഇതൊരു വൺ ഓർ ദി അതർ അല്ല. കുടിവെള്ളം ഞാൻ എത്രയോ വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, അവിടെ കുടിവെള്ളം ഇല്ല. അതിൻ്റെ ഹെൽത്ത് കോൺസിക്വൻസസ് തന്നെ ഞാൻ കാണുന്നു, നമ്മളെല്ലാവരും കാണുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം, ആ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ആവണം, ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ഡിറ്റർമിനേഷൻ. അതൊന്നും അത് നോട്ട് ടു ദി എക്സ്ക്ലൂഷൻ ഓഫ് തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല, വികസനം പുരോഗതി അതാണ് നമുക്ക് വേണ്ടത് ഇവിടെ. അത് ഞാൻ കൊണ്ടുവരും, അതിനെ പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യും അടുത്ത വരുന്ന ദിവസത്തിലെല്ലാം. ഞാൻ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇന്ന് മുഴുവൻ ചെയ്യണ്ട.